नमस्ते मगम पूरम उत्तरम आद्यकाल भागवुम चेर्न चिंगकूरिन्टे नक्षत्र फलंगले कुरिच्चाण नम्मल चिंतिक्कुन्नत् 2019 मेय 14 वरेयुल्ल नक्षत्रंगल मत्त नक्षत्रंगळुडे फलंगल ञान एन्टे यूट्यूब चानलिलुम अतेपोले फेस्बुक पेजिलुम पोस्ट चेय्तिट्टुण्ड് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് വരാം ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും കേതുവും ശനിയും സഞ്ചരിക്കുന്നു 7 ൽ ശുക്രനും 8 ൽ രവിയും ബുധനും 10 ൽ ചൊവ്വയും 11 ൽ സർപ്പവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിന്റെ വേദാദി ദോഷങ്ങളും ഗ്രഹമാറ്റങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു നക്ഷത്രഫലത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടെ ആരോഗ്യനില അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് മാനസിക അസ്വസ്ഥതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഒട്ടും തന്നെ അനുകൂലമായിരിക്കില്ല ഇവരുടെ തൊഴിലംഗം പൊതുവെ അനുകൂലമാണ് വിദേശത്തൊക്കെ പഠിക്കാൻ പോകണമെന്നും അല്ലെങ്കിൽ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് തൊഴിലിരുന്നു കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഇത് അനുകൂലമാണ് അതേപോലെ തൊഴിലംഗത്ത് നല്ല മേന്മയും അംഗീകാരവും ഒക്കെ കിട്ടും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു വിജയത്തിൽ എത്തിക്കുവാൻ കഴിയും അതുപോലെ തൊഴിലംഗത്ത് തന്നെ ഉന്നതരുമായുള്ള ചില ബന്ധങ്ങൾ സുഖബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുവാൻ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കാം ധനപരമായും പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് നഷ്ടപ്പെട്ടു പോയ ധനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ടുള്ള ചില വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യവും ഈ സമയത്തുണ്ട് കുടുംബജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും പരസ്പര ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മക്കളിൽ നിന്നും നല്ല അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളിൽ നിന്ന് അല്പം മനോവിഷമകരമായ സമീപനമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ അത് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമാണ് ഗൃഹനിർമ്മാണമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതെ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു അനുകൂലമായ സമയമാണ് ഭൂമി വാങ്ങുവാനും ഇത് നല്ല ഒരു സമയമാണ് വിവാഹാദി കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഇതൊട്ടും തന്നെ അനുകൂലമല്ല ഈ നാളുകാർ രാഷ്ട്രീയ രംഗത്തുള്ള ഈ നാളുകാർ വളരെ ശ്രദ്ധയോടെ വേണം അവരുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്ക് മതി ഈ മെയ് 14-നുള്ളിൽ നിങ്ങളുടെ സ്ഥാനവും മറ്റും നഷ്ടപ്പെടുന്നു നിയമരംഗത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണിത് വാഹന സംബന്ധമായും ഇത് പൊതുവെ അനുകൂലമാണ് മൃഗസംരക്ഷണ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും ചില തടസ്സങ്ങളും മാനസികമായ ശ്രദ്ധക്കുറവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ വിദ്യാർത്ഥികൾ അവരുടെ സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ആ വിദ്യാർത്ഥികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് സുഹൃത്തുക്കള് അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കള് ഇവിടെ കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ദോഷങ്ങൾക്ക് പൊതുവായ ഒരു പരിഹാരം എന്ന രീതിയിൽ ദേവീ ക്ഷേത്രങ്ങളിൽ വെള്ള നിവേദ്യമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളവർ അവരവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഈ നക്ഷത്രഫലം എന്ന് പറയുന്നത് ഒരു പൊതുവായ ഫലമാണ് ഇത് ഒരാളുടെയും വ്യക്തിപരമായ ഫലമല്ല വ്യക്തിപരമായ ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനിച്ച സമയവും വർഷവും മാസവും തീയതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ജാതകഫലത്തെ അനുസരിച്ചാണ് അതേപോലെ ഈ നക്ഷത്രഫലം പോലുള്ള എല്ലാ ഫലങ്ങളും ഇപ്പൊ നക്ഷത്രഫലമായാലും വിഷുഫലമായാലും അല്ലെങ്കിൽ വാർഷികമായിട്ടെടുന്ന ഒരു വർഷത്തെ ഫലങ്ങളൊക്കെ ആണെങ്കിലും അതെല്ലാം പൊതുഫലം ഈ പൊതുഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നത് ഗുണമായാലും ദോഷമായാലും ജാതക ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന ജാതക ഫലവുമായുള്ള ബന്ധത്തെ മുൻനിർത്തി കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ വർഷവും ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട ജാതക ദോഷങ്ങളുടെ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന കാരണവും അതാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ